മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുരക്ഷ ഒരുക്കി കേന്ദ്ര സർക്കാർ. നമ്മുടെ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ട മൊബൈൽ ബ്ലോക്ക് ചെയ്യാനും ഉപഭോക്താക്കൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായവുമായാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. സഞ്ചാർ സാധി എന്നാണ് ഈ പോർട്ടലിന് നൽകിയിരിക്കുന്ന പേര്. കേന്ദ്ര ഐ ടി ടെലികോം മന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ് ഈ സഞ്ചാർ സാധി പോർട്ടൽ അവതരിപ്പിച്ചത്. മൊബൈൽ ഫോൺ മേഖലയിൽ അമിതമായി നടക്കുന്ന തട്ടിപ്പുകളും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കണ്ടെത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഒപ്പം ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവും കേന്ദ്ര സർക്കാരിനുണ്ട്. നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം www.sanjarsadhi.gov.in എന്ന സൈറ്റിൽ കയറുക. ശേഷം ബ്ലോക്ക് യുവർ ലോസ്റ്റ് മൊബൈൽ അല്ലെങ്കിൽ ബ്ലോക്ക് യുവർ സ്റ്റോളൻ മൊബൈൽ എന്ന ടാബിൽ കയറുക. പിന്നീട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പ് അപ്ലോഡ് ചെയ്യുക. ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്താൽ പുതിയ സിം ഇട്ടാലും പ്രവർത്തിക്കില്ല. സഞ്ചാർ സാധി പോർട്ടലിലെ ടാഫ്കോപ്പ് എന്ന മോഡ്യൂൾ സന്ദർശിച്ചാൽ ഒരാളുടെ പേരിൽ എത്ര കണക്ഷനുകൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. കൂടാതെ നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ മോഡ്യൂളിന്റെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഏത് സേവനദാതാക്കളുടെ നെറ്റ്വർക്കിൽ ഉപയോഗിച്ചാലും പ്രവർത്തനരഹിതമാക്കാൻ കഴിയും. മറ്റൊന്ന്, സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുമ്പോഴും ഇനി മുതൽ സഞ്ചാർ സാധ്യതയിലൂടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുമ്പോൾ ഫോണുകൾ കരിമ്പട്ടികയിൽ പെട്ടതല്ല എന്ന് ഉറപ്പാക്കാനുള്ള സൗകര്യം ഈ പോർട്ടലിലുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പറും മൊബൈൽ നമ്പറും മാത്രം മതിയാകും സെക്കൻഡ് ഹാൻഡ് ഫോണുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ. പോർട്ടലിൽ നൽകിയിട്ടുള്ള bit.ly/imeivery എന്ന ലിങ്കിൽ മൊബൈൽ നമ്പറും ഐ എം ഇ ഐ നമ്പറും നൽകിയാൽ സെക്കൻഡ് ഹാൻഡ് ഫോണുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. മൊബൈൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതാണോ അല്ലെങ്കിൽ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണോ തുടങ്ങി ഡ്യൂപ്ലിക്കേറ്റ് ഐ എം ഇ ഐ വരെയാണോ എന്നറിയാൻ സാധിക്കും. ഇങ്ങനെ കാണിച്ചാൽ ആ മൊബൈൽ വാങ്ങരുത്. നമ്മുടെ ഐ എം ഇ ഐ നമ്പർ അറിയാൻ *#06# എന്ന നമ്പറിൽ ഡയൽ ചെയ്താൽ മതി. നമ്മുടെ പേരിൽ മറ്റാരെങ്കിലും കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള ഓപ്ഷനും സഞ്ചാർ സാധി പോർട്ടൽ വഴി സാധിക്കും. sanjarsadhi.gov.in എന്ന വെബ്സൈറ്റിൽ നോ യുവർ മൊബൈൽ കണക്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പറും ഒ ടി പി നൽകുന്നതോടെ ഒരേ KYC രേഖകൾ ഉപയോഗിച്ചെടുത്ത മറ്റു കണക്ഷനുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കാത്ത നമ്പറുണ്ടെങ്കിൽ നോട്ട് മൈ നമ്പർ എന്ന് കൊടുത്താൽ ഉടൻ തന്നെ ടെലികോം കമ്പനികൾ ആ സിം കാർഡിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പരിശോധന നടത്തി തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും. പോർട്ടലിൽ ഇതുവരെ 481,888 ഫോണുകളാണ് ബ്ലോക്ക് ചെയ്തത്. 243,944 ഫോണുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ലോകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പുകളും കള്ളത്തരങ്ങളും മറ്റ് ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ഇന്ത്യയിൽ വൻതോതിലാണ് കൂടുന്നത്. അതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ സഞ്ചാർ സാധി എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഗവൺമെന്റ് സുരക്ഷയോടെ തന്നെ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് സഞ്ചാർ സാധിയെ ജനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്.